നിരവധി മലയാള സിനിമകളിലൂടെ സുപരിചിതയായ നടിയാണ് ദേവി അജിത്ത്. 18-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 24-ാം വയസ്സിലാണ് ദേവി വിധവയായത്. പ്രണയിച്ചാണ് ദേവിയും അജിത്തും വിവാഹിതരായത്. 20-ാം വയസ്സിൽ ദേവി അമ്മയായി. എന്നാൽ 6 വർഷത്തെ ആയുസേ ദാമ്പത്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഒരു അപകടത്തിലാണ് അജിത്ത് മരിക്കുന്നത്. ദി കാർ എന്ന ചിത്രം നിർമ്മിച്ചത് ദേവിയും അജിത്തും ചേർന്നാണ്. ഈ കാറിടിച്ചാണ് അജിത്ത് മരിച്ചത്. ഇതോടെ ദേവിക്ക് ന്യൂറോ അറ്റാക്ക് എന്ന അവസ്ഥ വന്നു. എന്നാലും വീട്ടുകാരുടെ പിന്തുണ കൊണ്ട് ദേവി തിരിച്ചെത്തി. ഇപ്പോൾ നന്നു എന്ന് വിളിക്കുന്ന നന്ദനെയാണ് ദേവിയുടെ ലോകം. സിനിമകളിലും ഷോകളിലും സജീവമായ ദേവി അല്പകാലം മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. 7 വർഷം മുൻപായിരുന്നു ആർമിയിലെ കേണലായിരുന്ന വാസുദേവൻ നായരെ താരം വിവാഹം ചെയ്തത്. എന്നാൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത കാരണങ്ങളാൽ 4 വർഷം മുൻപ് ഡിവോഴ്സ് ആവുകയായിരുന്നു. ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞ മകളുടെ വിവാഹമാണ് ദേവിയുടെ സ്വപ്നം. നന്ദന എന്നാണ് നന്നു എന്ന് വിളിക്കുന്ന മകളുടെ പേര്. എന്നാൽ ഈ സ്വപ്നം ഇപ്പോൾ സഫലമാകാൻ ഒരുങ്ങുകയാണ്. ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ് നന്ദന ഇപ്പോൾ. നന്ദനയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയുന്നത്. സൂരജ് ഫോട്ടോഗ്രാഫിയാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ജൂലൈയിലാകും നന്ദനയുടെ വിവാഹം. അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം നടന്ന ചടങ്ങിലാണ് വിവാഹ നിശ്ചയം നടന്നത്. വൈറ്റ് തീമാണ് വിവാഹ നിശ്ചയത്തിനായി തിരഞ്ഞെടുത്തത്. വെള്ളയും ഗോൾഡും നിറഞ്ഞ ലഹങ്കയിൽ അതിസുന്ദരിയായിരുന്നു നന്ദന. മകൾക്ക് വേണ്ടി ജീവിച്ച ദേവിയുടെ ആഗ്രഹം പൂർത്തിയാകട്ടെ എന്നും എല്ലാവരും അതിനായി പ്രാർത്ഥിക്കുന്നു എന്നുമാണ് ആരാധകർ പറയുന്നത്. മനോഹരമായ വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത്. എല്ലാവരും വെള്ള നിറത്തിലെ വസ്ത്രങ്ങളാണ് നിശ്ചയത്തിനായി തിരഞ്ഞെടുത്തത്. വെള്ളയും പിങ്കും റെഡും ഒക്കെ ചിത്രങ്ങളിൽ കാണാം. വെള്ളയിൽ ഗോൾഡ് വർക്ക് ചെയ്ത ലഹങ്കയാണ് നന്ദന വിവാഹ നിശ്ചയത്തിനായി തിരഞ്ഞെടുത്തത്. പ്രതിശ്രുത വരനൊപ്പമുള്ള താരത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്നാണ് ചിത്രം കണ്ട ആരാധകർ പറയുന്നത്. ആ അമ്മയ്ക്ക് നല്ലൊരു മരുമകനല്ല മകൻ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എല്ലാവരും ആശംസിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.